ഇപ്പോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് എല്ലാരും ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോ കോൾസ് ഒന്നും എടുക്കാൻ പറ്റില്ല, എങ്ങനെ വെച്ചാൽ വീട്ടിലില്ലായിരുന്നു, നമ്മൾ പുറത്തൊരു ട്രിപ്പായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അത് കാരണം ഇപ്പൊ ഉണ്ടായിരുന്ന കിളികളെ ഇപ്പൊ നമ്മൾ സെയിലിനൊക്കെ വിളിച്ചായാലും എന്തായാലും സെയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കോൾസ് ഒന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നത്. എന്തായാലും ഇനി അങ്ങോട്ടേ നമുക്കിപ്പോ സെയിലിനുള്ള കുറച്ച് ബേർഡ്സ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആഫ്രിക്കൻ ലവ്ബേർഡ് സ്റ്റോക്കിൽ തന്നെ കുറച്ച് ബേർഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനുള്ള ബാക്കിയുള്ള ഫിഷർ വെറൈറ്റിയിൽ കുറച്ച് കിളികൾ സ്റ്റോക്ക് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് രണ്ടുപേര്, ബ്ലാക്ക് ക്യാപ് ലോറീസ്. അപ്പൊ ഈ ബ്ലാക്ക് ക്യാപ് ലോറി എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ഓൾറെഡി കണ്ടതാണ്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൻഡി ക്രഷ് കളിക്കുന്ന വത്തമ്മേനൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബാബച്ചി എന്ന് പറഞ്ഞ ബ്ലാക്ക് ക്യാപ് ലോറി നമ്മുടെ കുറെ ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അവൻ വന്നിട്ട് ഭയങ്കര ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് കിളിയാണ് ഈ ലോറീസ് അല്ലെങ്കിൽ ഈ ലോറീസ്. അപ്പോ ഇതില് അതിനെ കണ്ടതിന് ശേഷം ഒത്തിരി പേര് ഈ ലോറീസിനെ കിട്ടുമെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു സാധനം ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് ഒരു രണ്ട് ചിക്ക് വന്നിട്ടുണ്ട്. ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോ സെൽഫി ഈറ്റിംഗ് ആവുന്നതേ ഉള്ളൂ, ആ ഒരു സ്റ്റേജിലേക്ക് വന്ന ബേർഡാണ്. ഇപ്പോ സ്വന്തമായിട്ടൊക്കെ പപ്പായൊക്കെ ആണെങ്കിൽ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോറി ഫുഡൊക്കെ ചെറുതായിട്ടൊക്കെ അവരിങ്ങനെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ അതിനെ ഹാൻഡ് ഫീഡും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ചിക്ക്, അതായത് ഫുൾ ബെതറൊക്കെ വന്നു, ഇനിയും നല്ല രീതിയിൽ വലിപ്പം വെക്കാനുണ്ട്. അവർക്ക് വാലൊക്കെ ഇനി നീണ്ടുവരും, കുറെ കൂടെയൊക്കെ സൈസ് വരും. അപ്പോ ഇനി സൈസ് വെക്കാനുള്ള കളിയാണ്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ചിക്ക് നമുക്ക് അത്യാവശ്യം നല്ല ടൈംഡ് ആയിട്ടുള്ള രണ്ട് ചിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ ലോറിക്കീസ് എന്ന് പറയുമ്പോൾ ശരിക്കും മറ്റുള്ള തത്തങ്ങളെ പോലെയല്ല, സാധാരണ തത്തകളെ പോലെയല്ല. ഈ സാധാരണ തത്തയുടെയൊക്കെ നാവ് നമുക്ക് നോക്കുകയാണെങ്കിൽ കുറെ കൂടെ കട്ടിയുള്ള വലിയ നാവായിരിക്കും, നമ്മൾ ഈ മനുഷ്യരുടെയൊക്കെ നാവ് പോലെ ആയിരിക്കും ഇരിക്കുക. അപ്പോ അതുപോലെയല്ല ലോറിക്കീസിന്റെ നാവ്. ഇത് വന്നിട്ട് കുറച്ചുകൂടെ ഇങ്ങനെ നീണ്ട് പാമ്പ് ഞാൻ പുറത്തേക്ക് നാടുന്ന നടക്കായിരിക്കും ഇവരുടെ നാവ് വരെ. അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നീണ്ട നാവാണ്. അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ ചെടികളിൽ നിന്നൊക്കെ പൂവ് പൂമ്പൊടിയും അതുപോലെ തന്നെ തേനൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും വയലിൽ ഇവർ ഭക്ഷിക്കുക. അപ്പൊ അതായത് ലിക്വിഡ് ഡയറ്റാണ് കൂടുതലായിട്ടും കഴിക്കുക. പിന്നെ അതുപോലെ പപ്പായാസൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇവർ നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പക്ഷികളാണ് ലോറിക്കീസ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ നാവിന് വേറെ രീതിയിൽ ഡെവലപ്പ് ആയിട്ടുള്ളത്. ഇവർ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള പക്ഷികളാണ്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അങ്ങനെ നമ്മുടെ ഇപ്പൊ സെൽഫ് ഈറ്റിംഗ് ആയി തുടങ്ങുന്നതേ ഉള്ളൂ, എന്നിട്ട് തന്നെ ഭയങ്കര വെള്ളമാണ്. ഒരു ഇങ്ങനെ നടന്ന് എന്തെങ്കിലും പ്ലെയിം നമ്മൾ കളിക്കാതെ എന്തെങ്കിലും ഒരു ബോളോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മനുഷ്യ കുട്ടികൾ കളിക്കുന്ന കണക്കെ തന്നെ ഒരു ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് കളിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ കട്ടിലൊക്കെ ഇങ്ങനെ മലർന്നൊക്കെ കിടക്കും. ഇങ്ങനെയൊക്കെ ഭയങ്കര ഹെവിലി ആക്റ്റീവായിട്ടുള്ള സാധനമാണ് ഈ ലോറീസ്. അപ്പോൾ ഇപ്പം ഈ രണ്ട് ചിക്ക് നമുക്ക് അവൈലബിൾ ഉണ്ട്. ഇതിന് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ് നമുക്ക് ടൈംഡ് പീസ് ആയിരുന്നു. അതിനുശേഷം കുറെ കൂടെ നല്ല സെൽഫീറ്റിംഗ് ആയി, നല്ല സൈസൊക്കെ ആയ ബേർഡായിരുന്നു. അതിന് അന്ന് വന്നിട്ട് 50,000 ആയിരുന്നു പ്രൈസ്. ഇത് വന്നിട്ട് സെൽഫീറ്റിംഗ് ഇനിയും കുറച്ചുകൂടെ ആകാനുണ്ട്, അതായത് കുറെ കൂടെ സൈസ് വെക്കാനുണ്ട്. ഇപ്പം ഈ ചിക്കിന് ഒരു ചിക്കിൻ്റെ പ്രൈസ് വന്നിട്ട് 45,000 രൂപയാണ് പ്രൈസ്. അപ്പൊ ഈ ചിക്കിന് ആവശ്യമുണ്ടെന്നുള്ളവര് എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഇപ്പോ രണ്ടു ദിവസത്തേക്ക് നമുക്ക് ശരിക്കും ഇപ്പോ ഈ ഫോണൊക്കെ എടുക്കാണ്ടിരിക്കുന്നത് മിക്കവാറുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സിലൊക്കെ അയക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലൊക്കെ ആയിരിക്കും. ഈ സമയത്തായിരിക്കും മിക്കവാറും ഫോൺ എടുക്കാണ്ടുണ്ടാവുക. അല്ലാണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സ്റ്റോക്ക് അപ്ഡേറ്റ് ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ മിക്കവാറും ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാം, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നമുക്ക് കേരളത്തിനകത്ത് മിക്കവാറും അത്യാവശ്യം ഹൈവേ റൂട്ടുകളിൽ എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയറും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.